രാജഭരണമുള്ള സ്ഥലമാണ്. മോണ്ടെ കാർലോ അല്ലെങ്കിൽ മൊണാക്കോ എന്നെല്ലാം പറയുമ്പോൾ ഫസ്റ്റ് മൺസിൽ വരുന്നത് ഫോർമുല 1 ആയിരിക്കും. വണ്ടി പിറന്നവർക്ക് ലെഫ്റ്റ് കോർണറാണ്. ഈ ചെക്കഡ് ഫ്ലാഗ് റെഡ് ബ്ലാക്ക് കളറും ആ ടയറിലും കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? റേസിംഗ്. റേസിംഗിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് മോണ്ടെ കാർലോ അല്ലെങ്കിൽ മൊണാക്കോ. ആ മൊണാക്കോയിലുള്ള മോണ്ടെ കാർലോ റാലി ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആണ്. ആ റാലിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളൊരു പേരാണ് ഈ സ്കോഡയുടെ മോണ്ടെ കാർലോ എഡിഷൻ ഉള്ളത്. ഇന്നിപ്പം സ്ക്ലാവിയയുടെ മോണ്ടെ കാർലോ നമ്മൾ BIC ഡ്രൈവ് ചെയ്യാൻ പോകണം. ആക്ച്വലി സ്കോഡയുടെ ഒരു ട്രിമ്മായിട്ട് മാറിയിരിക്കുകയാണ് മോണ്ടെ കാർലോ. ഇതിപ്പോൾ നമുക്കറിയാം കുഷാക്കിലും അതുപോലെ തന്നെ റാപ്പിഡിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ലാവിയിലും വന്നിരിക്കുകയാണ്. രണ്ട് കളേഴ്സിലുള്ള റെഡും വൈറ്റിലുള്ളത്. നമുക്ക് അതിലുള്ള എക്സ്റ്റീരിയർ ലുക്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഇൻറ്റീരിയർ വന്നിരിക്കുന്ന മാറ്റവും നോക്കാം. അതിൻ്റെ കൂടെ ഡ്രൈവും ഉണ്ട്. ഡ്രൈവ് BIC ട്രാക്കിലുമാണ്. അതിൻ്റെ പുറമെ കുറച്ച് എക്സസൈസ് ഉണ്ട്. ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡിലുള്ള ഓൾ മൈ ഫ്ലൈലേഴ്സ് വെൽക്കം ടു ഫ്ലൈ. മോണ്ടെ കാർലോ എന്ന് പറഞ്ഞാൽ മൊണാക്കോയിലെ പേരാണ്. അത് യൂസ് ചെയ്യുന്ന അതിൻ്റെ റോയൽറ്റി ഉണ്ട്. അതിപ്പോഴും ഒരു രാജഭരണമുള്ള സ്ഥലമാണ്. മോണ്ടെ കാർലോ അല്ലെങ്കിൽ മൊണാക്കോ എന്നെല്ലാം പറയുമ്പോൾ ഫസ്റ്റ് മൺസിൽ വരുന്നത് ഫോർമുല 1 ആയിരിക്കും. വണ്ടി പിറന്നവർക്ക് അല്ലെങ്കിൽ ഹൈ ലൈഫ് അല്ലെങ്കിൽ ഹൈ ഫൈ ലൈഫ് സ്റ്റൈൽ, ലക്ഷറി ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ സൂപ്പർ കാർ, കാസിനോസ്, ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ വരും. എന്തായാലും വേറെ രീതിയിൽ നമുക്ക് അറിയപ്പെടുന്ന അത് റാലി മോണ്ടെ കാർലോ എന്നുള്ള പേരിലാണ്. അങ്ങനെയാണ് സ്കോഡ അതിലേക്ക് ഈ ഒരു പേര് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. 1911 റാലി മോണ്ടെ കാർലോ തുടങ്ങുന്നത്. 12 മുതൽ സ്കോഡ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 1936 ആക്ച്വലി അവർക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായത്. അത് ഈ ഒരു മോഡൽ സെക്കൻഡ് ആയിട്ട് വന്നു. പിന്നെ വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടായത് 1977 അതിൻ്റെ ഇടയ്ക്കെല്ലാം വിന്നെല്ലാം ചെയ്തെങ്കിൽ ഇത് 1-2 ഫിനിഷ് വന്നു. ഈ ഒരു മോഡൽ 130 RS എന്ന് പറയുന്നത്. അപ്പോൾ RS എന്നുള്ള പേരും നമുക്കറിയാവുന്നതാണ് ഒക്ടാവിയ RS. അപ്പം ഒക്ടാവിയ RS ഒരു പിൻഗാമിയായിട്ടുള്ള മോഡൽ. അത് 130 എന്ന് പറയുന്നത് 100 ക്യൂബിക് സെൻറ്റിമീറ്ററിലുള്ള കാറ്റഗറിയിൽ, CC കാറ്റഗറിയിൽ വന്ന് വിന്നറാണ്. ഈ ഒരു കാറിനൊരു നിക് നെയിം ഉണ്ടായിരുന്നത് പോർഷെ ഓഫ് ഈസ്റ്റ് എന്നാണ്. കാരണം ചെക്ക് റിപ്പബ്ലിക്കാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം. ചെക്ക് അന്നത്തെ ചെക്കോസ്ലാവിയയ്ക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഈസ്റ്റേൺ യൂറോപ്പ്. അന്ന് പോർഷെ ഓഫ് ഈസ്റ്റ് എന്നുള്ള പേര് വന്നിരുന്നു. പിന്നീട് നമുക്കറിയാം ഒരു സ്കോഡയുടെ ഒരു ഹെറിറ്റേജ് ഒക്ടാവിയ RS അല്ലെങ്കിലും ഒരു റാലി ഹെറിറ്റേജ് നമുക്കറിയാം. ഇപ്പോൾ ഫാബിയോ വന്നിട്ടുണ്ട്, ഫാബിയോ 2000, അതുപോലെ തന്നെ ഫാബിയോയുടെ RS5, ഇതെല്ലാം റാലി പെഡിഗ്രിയിൽ വണ്ടിയാണ്. അപ്പോൾ ഇതെന്നാണ് ആക്ച്വലി മോണ്ടെ കാർലോ എഡിഷൻ വരുന്നത്. എഡിഷൻ വന്നെങ്കിൽ ഇന്ത്യയിൽ ഫസ്റ്റ് വന്ന റാപ്പിഡിലാണ്. റാപ്പിഡിൻ്റെ നമുക്ക് കാണാം. അതുപോലെ തന്നെ കുശാക്കിലും ഇപ്പോൾ ദാ സ്ലാബിലും വന്നിരിക്കുകയാണ് മോണ്ടെ കാർലോ എഡിഷൻ. അപ്പോൾ ഇതാണ് മോണ്ടെ കാർലോ എന്നുള്ള പേര് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാക്ടർ. ഇനി നമുക്ക് മോണ്ടെ കാർലോ എഡിഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നോക്കാം. ഡിസൈനിൽ ബേസിക്കലി വലിയ മാറ്റമൊന്നും വന്നില്ല. ട്രിം ഡിഫറൻസ് ഉള്ള അതിൽ ഒന്നാണ് ഈ ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന ഗ്രില്ല്. ബ്ലാക്ക് എക്സ്റ്റൻഷൻസ് നമുക്ക് ഫോഗിൻ്റെ ചുറ്റും കാണാം. ഇവിടെ ബ്ലാക്ക് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, വീണ്ടും ബ്ലാക്ക് ആക്കിയിട്ടുള്ള 16-inch അലോയ്സ് കാണാം. അതുപോലെ മോണ്ടെ കാർലോ ലോഗോ ഇവിടെ ഉണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള സൈഡ് വ്യൂ മിറർ ഉണ്ട്. ടോപ്പിലും ബ്ലാക്കാണ്. അപ്പോൾ ഡ്വൽ ടോൺ ഇവർ പറയുന്നുണ്ട് ഈ ടോപ്പിൽ ബ്ലാക്കിനാണ്. പിന്നെ ഇവിടെ സൺറൂഫ് വരുന്നുണ്ട്. ഷാക്ക് ഫിൻ ആൻറ്റിന ഇറ്റ് വാസ് ദേർ. പിന്നെ ബ്ലാക്ക് ക്രോം ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ക്രോം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ക്രോം ചെയ്തിട്ടുള്ള എലമെൻറ്റ് ഇവിടെ. വീലിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള റിയറിലേക്ക് എത്തുമ്പം വീണ്ടും നമുക്ക് കാണാവുന്ന ഒരു സ്പോയിലർ ഉണ്ട്. അത് ബ്ലാക്കാണ്. ഇവിടെ ബ്ലാക്ക് ചെയ്തിട്ടുള്ള ലോഗും അതുപോലെ തന്നെ ബ്ലാക്ക് മാറിയിട്ടുണ്ട്. ക്രോം മാറിയിട്ട് ബ്ലാക്കായി. ഇവിടെ താഴെയും ബ്ലാക്ക് എലമെൻറ്റ്സ് കാണാം. ഇത്രയും ബ്ലാക്ക്സ് ആണ് ആക്ച്വലി മോണ്ടെ കാർലോ വന്നിട്ടുള്ളത്. ഇത് മോണ്ടെ കാർലോ വന്നിരിക്കുന്നത് റെഡാണ്. ഇതിൻ്റെ പറഞ്ഞാൽ വൈറ്റിലും ആണ് മോണ്ടെ കാർലോ എഡിഷൻ ഉള്ളത്. ഇത് ആക്ച്വലി സ്ലാബിയുടെ തന്നെ ടോപ്പ് ആൻഡ് വേരിയൻ്റുള്ള പ്രസ്റ്റീജിൽ വന്നിരിക്കുന്ന അതേ ട്രിമ്മുകളാണ്. ഈ ഡിഫറൻസാണ് മേജറിൽ ഉള്ളത്. കുറച്ച് ചേഞ്ചസ് ഇൻറ്റീരിയറിൽ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ റിമെയിൻ സെയിം, വിച്ച് ഇസ് ലൈക്ക് എഞ്ചിനും അതുപോലെ തന്നെ സസ്പെൻഷനും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബ്രേക്കിംഗ് എല്ലാം റിമെയിൻ സെയിം. സേഫ്റ്റി എലമെൻറ്റ്സ് ഉള്ളത് 5-star റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ എലമെൻസിലും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 6 എയർ ബാഗ്സ് ഉണ്ട്. ESC പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഹിൽ ഹോൾഡ് കൺട്രോൾ ഉണ്ട്. ഇതെല്ലാം അങ്ങനെ തന്നെ റീറ്റെയിൻ ആണ്. ഇൻറ്റീരിയറിൽ വന്ന് ചേഞ്ച് കൂടെ നോക്കാം. എന്നിട്ടും കൂടെ ഡ്രൈവിന് പോകാം. മോണ്ടെ കാർലോ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാവുന്ന മെയിൻ എലമെൻറ്റ്സ് ട്രിം ഡിഫറൻസ് ആണ്. ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള കളറാണ്. അത് എല്ലായിടത്തും റിഫ്ലക്റ്റഡ് ആണ്. ഡാഷിലാണെങ്കിൽ റെഡ് ട്രിം കൊടുക്കണം. അതിവിടെ എയർവേൻ്റെ വരെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ റെഡ് സ്റ്റിച്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് സീറ്റിൽ റെഡ് കളർ കാണാം. ബ്ലാക്കും റെഡും, ബ്ലാക്കിൻ്റെ വില ബ്ലാക്കും സോറി റെഡിൻ്റെ വില ബ്ലാക്കും ബ്ലാക്കിൻ്റെ വില റെഡ് സ്റ്റിച്ചസ് വന്നിരിക്കുന്നത്.
പിന്നെ വന്നിരിക്കുന്നത് 10-inch ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആവട്ടെ, അതുപോലെ തന്നെ 8-inch മീറ്റർ കൺസോളിലുള്ള ഇൻഫർമേഷൻ സ്ക്രീൻ ആവട്ടെ, എല്ലാം തന്നെ റീറ്റെയിൻഡ് ആണ്. പിന്നെ വന്നിരിക്കുന്ന പാഡൽസ് ആണ്. ഇവിടെ താഴെ നമുക്ക് അലുമിനിയം പാഡൽസ് കാണാം, മെറ്റൽ പാഡൽസ്. അത് മോണ്ടെ കാർലോ എഡിഷനിൽ വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗിൻ്റെ ചുറ്റും വന്ന സ്റ്റിച്ചിങ്ങിലും റെഡെല്ലാം കാണാം. സോ ഇത് പഴയ പോലെയുള്ള റീറ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ എലമെൻസ് ആണ്. ഈ റെഡ് ഡീറ്റെയിലിംഗ് വന്നതാണ് മേജർലി ചേഞ്ച് ഉള്ള. സൺറൂഫിലുള്ള നമുക്ക് കാണാം, സെയിം അങ്ങനെ തന്നെ റീറ്റെയിൻഡ് ആണ്. ഈ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ പക്ഷേ നല്ലൊരു ചേഞ്ച് തോന്നിക്കുന്നുണ്ട്, കാരണം കുറേ സ്പോട്ടി ഫീലാണ് ലഭിക്കുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെ നമുക്കൊരു എസ്തെറ്റിക് കാര്യങ്ങളാണ്. ഒരു വണ്ടിയെന്നു വെച്ചിടത്തോളം പ്രത്യേകിച്ച് സ്കോഡ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കോഡയുടെ ഒരു മോണ്ടെ കാർലോ ഒരു ഹെറിറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ഡ്രൈവിംഗ് ആണ്. ആ ഒരു ഡ്രൈവിംഗ് ആസ്പെക്റ്റ് നമുക്ക് ബെസ്റ്റ് ടെസ്റ്റ് ചെയ്യാവുന്ന സ്ഥലമാണ് BIC. അപ്പം BIC നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്പീഡ് ട്രാക്കിൽ, അതായത് ഫുൾ ട്രാക്കിൽ പോവാം. അത് കഴിഞ്ഞിട്ട് വേറെ എക്സസൈസ് ഉണ്ട്, അത് കാണാം. നമ്മളിപ്പോൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഉള്ളത് BIC മെയിൻ ട്രാക്കിലൊക്കെ പോവാണ്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ പിറ്റ് ലൈനിലാണ്. എൻ്റെ കൂടെ സൗരഭ് ഉണ്ട്, ബാക്കിൽ നമ്മൾ അജാസും ഉണ്ട്. നമ്മളിപ്പോൾ ട്രാക്ക് ഹിറ്റ് ചെയ്യാണ്. ആൻഡ് 2 laps വി ഗോയിങ് ടു റിയലി എൻജോയ് ദ ഡ്രൈവ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ ഷൂട്ട്. ഒരുപാട് ഓടിച്ചിട്ടുള്ള ട്രാക്കാണ്, പക്ഷെ വീണ്ടും പുതുതായിട്ട് വരുമ്പോൾ സെക്കൻഡ് ഓഫ് ഫണ്ടിങ്. ഇതാണ് നമ്മളെ സ്ട്രെയിറ്റ് സ്ട്രെച്ച്, ഏറ്റവും ലോങ്സ്റ്റ് ആൻഡ് ഫാസ്റ്റ് എടുക്കാവുന്ന ഏരിയ ആണ്. ആൻഡ് get to know the track and car. നമ്മൾക്ക് ഓടിച്ച ട്രാക്ക് ആയിരിക്കും, പക്ഷെ നമ്മൾ ഈ വണ്ടിയിൽ ഓടിക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ ആദ്യത്തെ ഒരു ലാപ്പ് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഓടിക്കണം. ബൈക്സിന് വേണ്ടിയിട്ട് ഇതാണ് ലോങ്സ്റ്റ് ടേൺ വരുന്നത്. സോ ഇവിടെ നമ്മൾ ക്ലോസ് ആയിട്ട് കയറി എക്സിറ്റ് ചെയ്ത്, സോ ഇറ്റ് ബി മോസ്റ്റ് സേഫ്, എസ്പെഷ്യലി ഓട്ടോ തന്നെയാണ് പോയിട്ടുള്ളത്. ആദ്യം ഒന്ന് മാനുവലി ചെയ്തെങ്കിലും
ഇതിപ്പോ നമ്മൾ രണ്ട് ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ലാപ്പ് കൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ പുറത്തുള്ള എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. Hope you guys are enjoying it. ായിട്ട് ഞാൻ കണ്ടതാണ് ഫസ്റ്റ് ടൈം വന്നത് എം ജിയുടെ ഡ്രൈവർ ട്രെയിനിങ്ങിന് പൊമ്പലോൺ കഴിഞ്ഞ പാട്ട്. അന്ന് കണ്ടുന്ന ഒരു ക്ലീൻലിനെസും അതുപോലെ തന്നെ ആ പ്യുവർ പുതിയതെന്നുള്ള ഫോമെല്ലാം പോയി നഷ്ടപ്പെട്ടു. ഇപ്പം ആക്ച്വലി നമുക്ക് പലപ്പോഴും പലയിടത്തും ആ ഒരു ഡ്രോബാക്സ് എല്ലാം കാണാം, നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തില്ല. കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് ഇവൻസ് ഒന്നും ഇല്ലാത്തതാണ്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാടും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ നമുക്കൊരു സാധനം പുഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു ട്രാക്ക് ഉണ്ട് എന്നുള്ള സന്തോഷമൊക്കെ ഉള്ളത്. നോട്ട് പുഷിങ് മച്ച് സ്ലാബ്, ഒരു കൂൾ ഡൗൺ ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ ഈ ഒരു ട്രാക്ക് നിലനിർത്തിയിട്ട് നമുക്കിവിടെ കുറച്ചുകൂടെ ഇവൻസും അതുപോലെ തന്നെ ഓട്ടോ മോട്ടോ സ്പോർട്ട് ബേസിക്കലി മോട്ടോ സ്പോർട്ടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ യങ് ടാലൻസിനെ കുറച്ചുകൂടി വാർത്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ട്രാക്കോ വേറെ ട്രാക്കോ എല്ലാമായിട്ട് ഇവിടെ പുതിയ കുറേ ട്രാക്സ് എന്തെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് വീണ്ടും പൊമ്പലോണും മറ്റുള്ള റേസുകളും, പൊമ്പലോൺ മാത്രമല്ല അതിൻ്റെ താഴെ കുറേ റേസുകൾ, ഇതെല്ലാം വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മോട്ടോർ സ്പോർട്സ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ കയ്യിലല്ല അത്, അതോറിറ്റീസ് എല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഹോപ്പ് ദേ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ദ അപ്കമിങ് ജനറേഷൻ ഇൻ സ്പോർട്സ് സ്പോർട്സ്. So we are slowing down, going back to the pitch. Okay, we're going to dial the performance. Okay, the kind of to them, okay. That's a real moose test. ഒരു പക്ഷിയാണ് ഇരിക്കുന്നത് ട്രാക്കിൽ, ഒരു കൂസലും ഇല്ല. They are used to, I guess. Yeah, they've been flying way too close to the cars. They might be doing enjoying the fun part of it. ഇനി നമ്മൾ കുറച്ച് എക്സസൈസസ് ചെയ്യാൻ പോകുന്നത്, അതിൽ ഒന്ന് സ്ലാലമാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ലാലം, അതിങ്ങനെ ഓട്ടോ ക്രോസ് ഉണ്ട്, അതിനാൽ തന്നെ മൂസ് കൺട്രോൾ ഉണ്ട്. അത് നമ്മൾ സാധാരണ നമ്മുടെ റോട്ടിലാണെങ്കിൽ പശുവിനെ നായനെല്ലാം പറയാം, പെട്ടെന്നും ഒരു അനിമൽ വന്ന് എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് പിടിക്കുന്നില്ല. ഇതിൽ ബേസിക്കലി കാണിക്കുന്ന ഒന്ന് ഷാസി മാനേജ്മെൻറ്റ്, സ്റ്റിയറിംഗ്, ബ്രേക്കിംഗ്, ഇതിൻ്റെ എല്ലാം പുറമെ ഇതിൻ്റെ ഇലക്ട്രോണിക് എയ്ഡ് ലൈക്ക് ABS ESP എല്ലാം എങ്ങനെ വർക്ക് ചെയ്യുന്നതിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് നമുക്ക് സ്ലാലം നോക്കാം. സോ സ്ലാലത്തിൻ്റെ അപ്പുറം നമ്മൾ എത്തിയിട്ട് നിർത്താം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സ്ലാലം ചെയ്ത് ഒരു ബോക്സിൽ പോയി നിർത്താനുള്ള ഫുൾ കൺട്രോൾ കാണിക്കുന്നതാണ് ആ ഒരു എക്സസൈസ്. ആൻഡ് ആസ് യൂഷ്വൽ ഇസ് വെരി കൺട്രോൾഡ്. സ്കോട്ട് ഈസ് നോൺ ഫോർ ഹിസ് ഡൈനാമിക്സ്, ഇസ് പ്രൂവൺ ഹിയർ ആൻഡ് വാസ് ഗുഡ്. ആൻഡ് സൗരവ് ഇസ് വിത്ത് മീ. സൗരവ് ഇസ് പാർട്ട് ഓഫ് റേസ് ടീം ആൻഡ് ഇസ് ഗോണ അസിസ്റ്റ് അസ് ഇൻ ദിസ് കോഴ്സ്, റൈറ്റ്? യെസ്. ആൻഡ് നൗ ഇറ്റ് ഓട്ടോ ക്രോസ്, റൈറ്റ്? യെസ്, ഐ വിൽ ഗൈഡ് യു. യാ, സോ വി ആർ ഗോയിങ് ടു ഹെഡ് ദ ഓട്ടോ ക്രോസ്. സ്റ്റാർട്ട്? യാ, സ്റ്റാർട്ട്. Right and straight, full straight, straight, then hairpin to the right, straight, 90 left, straight, then 90 left again, straight, left here, left, yeah, and then right,
go straight, 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 then 90 right, straight, 90 right again, and then that one's a slow left. We'll need hard braking, yeah, perfect, and straight, and then again a 90 left. Yeah, that was perfect. So basically, you know, Skoda's heritage is going to be Monte Carlo, rallying heritage, and rallying heritage in the forum. ഓട്ടോക്രോസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതിൽ കാണിക്കുന്നുള്ളത് തന്നെ ഫുൾ കൺട്രോളാണ്. ഇനിയുള്ളത് നമ്മൾ നേരെ പോയിട്ട് അവിടെ നിൽക്കുന്ന ഒരാൾ രണ്ട് സൈഡിലും ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സൈഡിൽ ഫ്ലാഗ് പൊക്കുമ്പോൾ നമ്മളത് കോസ് മാറ്റി ആ ട്രാക്കിൽ പിടിച്ച് തിരിച്ച് സ്ട്രെയിറ്റ് ലൈൻ ആക്കുന്നത്. അതിൽ മാക്സിമം ESP-ൻ്റെ യൂസ് ആണ് നമുക്ക് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം ഇങ്ങനെ. സോ നമ്മളിപ്പോൾ ഇതിലെല്ലാം കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കോഡയുടെ ഹെറിറ്റേജ്, ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സും അത് തന്നെ ഒരു ഡ്രൈവിംഗ് മെഷീനായിട്ട് തന്നെയുള്ള ഒരു ഹെറിറ്റേജ്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യയിൽ സ്കോഡ വന്നപ്പോൾ കണ്ടത് ഒക്ടാവിയിലാണ്. ഒക്ടാവിയുടെ ശേഷം ഒക്ടാവിയ RS വന്നു. അതേപോലെ തന്നെ പിന്നീട് വന്നിരിക്കുന്ന എല്ലാ മോഡലിലും ആ ഡ്രൈവിംഗ് ഡൈനാമിക്സ് കണ്ടിട്ടുള്ളത്, റാപ്പിഡ് ആവട്ടെ, സൂപ്പർബ് ആവട്ടെ, എല്ലാത്തിലും നമ്മൾ കണ്ടാണ്. ഇപ്പോൾ കോഡിയാക്കും കുഷാക്കിലെല്ലാം ആ എലമെൻറ്റ്സ് നമുക്ക് കാണാം. അപ്പോൾ മോണ്ടെ കാർലോ എന്ന് പറഞ്ഞ ഒരു എഡിഷൻ ആണെങ്കിൽ കൂടി മോണ്ടെ കാർലോൻ്റെ ഒരു ഹെറിറ്റേജ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ റാലി മോണ്ടെ കാർലോയിൽ വന്നിട്ടുള്ളതാണ്. സ്കോഡ ഒരു തരത്തിൽ അത് അവരുടെ ഒരു USP ആക്കി മാറ്റിയതാണ്. ഇപ്പോൾ അത് നമുക്ക് കാണാവുന്ന ഒരു വണ്ടിയാണ് സ്കോഡ ഒക്ടാവിയ RS. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു DNA നമുക്ക് ഇവിടെ എല്ലാം റിഫ്ലക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മോണ്ടെ കാർലോ എഡിഷൻ നമുക്ക് കാണുന്നത്. ചെക്ക് ഇൻ, വി ആർ ഡൂയിങ് ദ മോസ്റ്റ് ടേൺസ് ഫോർ അവർ ക്യാമറ പേഴ്സൺ. ലെറ്റ്സ് ഗോ. സ്കോഡ ഇപ്പം നമുക്ക് മോണ്ടെ കാർലോ ആയിട്ടും അതുപോലെ തന്നെ സ്പോർട്ട് ലൈൻ എല്ലായിട്ടും ഒരുപാട് എഡിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഇസ് ലൈക്ക് റെസ്ട്രീം ഓഫ് ദാറ്റ് മോഡൽസ്. അപ്പോൾ അതിൽ കുഷാക്ക് ഉണ്ട്, സ്ലാവി ഉണ്ട്. സ്ലാവിനെ സംബന്ധിച്ചിടത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രൈവേഴ്സ് കാറായിട്ട് നിൽക്കുന്ന ഒരു കാറായി സെഗ്മെൻറ്റില്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു മോണ്ടെ കാർലോ എഡിഷൻ കൂടെ ആകുമ്പോൾ അത് അഡീഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അത് എന്താ പറയുക, എൻ്റെ ഒരു സ്പോർട്ടിന് ക്യാരക്ടർ കൂടുന്നു. അതേപോലെ തന്നെ സ്പോർട്ടി ലൈനും സ്പോർട്ടി ക്യാരക്ടർ കൂടുന്ന രീതിയിലാണ്. ഇത് രണ്ടും നമുക്ക് ഇവിടെ കാണാം. എന്തായാലും നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ പർച്ചേസിന് നിൽക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ആവുന്ന ഒരു വണ്ടിയാണ്. പലർക്കും ഞാൻ സജസ്റ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള വണ്ടിയാണ് സ്ലാവ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾ നിയറസ്റ്റ് ഷോറൂം പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ടുണ്ടോ നോക്കി ട്രിം അല്ല, ട്രിം ഇഷ്ടപ്പെട്ടത് തന്നെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ട്രിം നോക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, മറക്കരുത്. അടുത്താണ് മറ്റൊരു പുതിയ വണ്ടിയോ അല്ലെങ്കിൽ ട്രിം ഡിഫറൻസ് എല്ലാം കാണുന്നവരെ. സ്റ്റേ സേഫ്, എൻജോയ് വിനിയോ.